SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ നേരത്തെ സംസാരിച്ചത് പൂജയ്ക്ക് സങ്കടമായി കാണൂ. പൂജയുടെ സെലക്ഷൻ ഇതിലേതാണ്? ദൈവമേ, അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് പരീക്ഷണോ? ഒരു കാര്യം ചെയ്യാം, കണ്ണടച്ചോറിനെടുക്കാം. മുകളിലോട്ട് നോക്കും, പിന്നെ താഴോട്ട് നോക്കും, പിന്നെ മുകളിലോട്ട് നോക്കും. എന്തോ ഒരു പന്തികേടില്ലേ? അതെ, അർജുൻ മോൻ ഇറങ്ങി വരാത്തേന് കാത്തു നിൽക്കുന്നതാ. അതൊന്നും അല്ല കനകേച്ചി, മറ്റെന്തോ ഉണ്ട്. മോള് പറഞ്ഞിട്ടില്ലേ അവരൊരുമിച്ച് അമ്പലത്തിൽ പോകുന്നത്? അർജുൻ മോൻ ലേറ്റാകുന്നതിന്റെ ടെൻഷനായിരിക്കും. അത് ചിലപ്പോ ശരിയായിരിക്കും. ഞങ്ങളും പണ്ട് ഇങ്ങനെയായിരുന്നു. ആനന്ദേട്ടനും ഒത്ത് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ വളരെ നേരത്തെ ആലോചിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെക്കും. ഓ, അവസാന നിമിഷം ആനന്ദേട്ടൻ വളരെ കൂളായിട്ട് പ്രോഗ്രാം അങ്ങ് മാറ്റും. ഞാനാകെ ടെൻഷനായിരിക്കും. അപ്പോ ഇത് കാണുമ്പോ അമ്മയ്ക്ക് ദേഷ്യം വരും. എന്റെ മനസ്സറിഞ്ഞ് ആനന്ദേട്ടനെ അമ്മ എന്റെ വഴിക്ക് കൊണ്ടുവരും. അമ്മ പറയുമ്പോ ആനന്ദേട്ടൻ എല്ലാം ശരിയായിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ കേക്കില്ലായിരുന്നു. പക്ഷേ എന്റെ മോളെ, അർജുൻ മോൻ ആ ടൈപ്പല്ല. പൂജ മോള് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. മോളും ആനന്ദൻ സാറും പോലെയല്ല പൂജയെ അർജുനും. അവരെ ഉത്തമ ജോഡിയാ, ഉത്തമ ജോഡി. ഓ പോനേജി, അങ്ങനൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പൂജമോൾ അർജുനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നേ. ആ അർജുൻ ആശുപത്രിയിൽ കിടന്നപ്പോ ഞാൻ നേർന്ന നേർച്ചയും വഴിപാടും ഒക്കെ നടത്താനാ പൂജ അർജുനും കൂടി അമ്പലത്തിൽ പോകുന്നത്. ആ ഒന്ന് പോ മോളെ, തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? അർജുൻ മോൻ അമ്പലത്തിൽ പോകുന്നത് മോള് പറഞ്ഞിട്ടല്ല, പൂജ മോള് പറഞ്ഞിട്ടാ. പൂജ മോക്ക് വേണ്ടി അർജുൻ മോൻ എന്തും ചെയ്യും. മോള് പറഞ്ഞിട്ടാണോ അർജുൻ മോൻ അമ്പലത്തിൽ പോയി കർപ്പൂരം കത്തിച്ച് കൈ പൊള്ളിച്ചത്? അതുമാത്രമല്ല, പൂജ മോൾ ഇവിടുന്ന് പോയപ്പോ എന്തായിരുന്നു പൂകില്? പൂജയില്ലാതെ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല, പൂജയും കൊണ്ടേ ഞാൻ തിരിച്ചു വരും. ഇതുപോലെ വല്ല ഡയലോഗ് ആനന്ദ് സാർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഭർത്താവല്ല ഇത്. എപ്പടി? ഓ ഒന്ന് പോവാനേച്ചി. ആനന്ദേട്ട് വേണ്ടി വന്ന ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും, ഇമ്മിണി പുളിക്കും. ഇതൊക്കെ വെറും തോന്നല. മോളെ ഇപ്പൊ നോക്കിക്കും, അർജുൻ മോൻ പൂജ മോള് പറയുന്നത് അപ്പടി അനുസരിച്ച് അമ്പലത്തിൽ പോകാൻ തയ്യാറായി വരും. Look. എങ്ങനെയുണ്ട് മാധുരിയുടെ പ്ലാനിങ് അല്ല പൂജയുടേത്? മരുമോളെ കണ്ട് പഠിക്കേ, പെണ്ണുങ്ങളായാലും ഇങ്ങനെ വേണം. പൂജ, താൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ് അല്ലേ ഞാൻ ഇട്ടേക്കുന്നത്? എന്റെ ചോയ്സ് കറക്റ്റ് അല്ലേ? ഇനി ഞാൻ സെലക്ട് ചെയ്താണെന്ന് പറഞ്ഞാ വീണ്ടും എന്തെങ്കിലും പറയും. ഒന്നും പറയണ്ട, എന്ത് ചെയ്യുന്നു നോക്കട്ടെ. എന്നാലും എന്റെ അർജുൻ സാറേ, എന്റെ മനസ്സിലുള്ള അതേ ഡ്രസ് തന്നെ ഇട്ടല്ലോ. താങ്ക് യു സോ മച്ച്. താ മറുപടി പറഞ്ഞില്ലല്ലോ. എന്റെ സെലക്ഷൻ ശരിയാണോന്ന്? ഞാൻ എടുത്തു വെച്ചേ ഉള്ളൂ. എനിക്ക് അഞ്ചെണ്ണ ഏതായാലും ഒരുമിച്ച് ഇടാൻ പറ്റില്ലല്ലോ.
എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ താൻ എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് വെച്ചത്. അതിൽ ഏതോ ഒരെണ്ണം തന്റെ ചോയ്സ് ആയിരുന്നു. അതാണല്ലോ ഞാനിപ്പോ ഇട്ടേക്കണെന്നാണ് എന്റെ ചോദ്യം. ഓഹോ, അപ്പൊ പറയില്ലല്ലേ, എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലേ. തന്റെ മുഖം കണ്ടാൽ അറിയാം തന്റെ സെലക്ഷനാണിതെന്ന്. എന്നാലും പറയില്ലല്ലോ. സർ വേഗം വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓ, അപ്പൊ ഇതാണ് കാര്യം. പൂജ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് അർജുന ഇട്ടിരിക്കുന്നത്. അതാണ് പൂജ മോള്. മരണമാസം എന്നെ പിച്ചിട്ടൊന്നും കാര്യമില്ല. മരുമോളെ ഗുരുവായിട്ട് അങ്ങ് സ്വീകരിക്കും. മോളെ, നിങ്ങൾ എന്താ ലേറ്റ് ആവുന്നെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അമ്പലത്തിൽ പോവാൻ നേരമില്ലേ? അർജുന അമ്പലത്തിലെ സമയക്രമമൊന്നും അറിയില്ലല്ലോ. അല്ലമ്മേ, അജുവേട്ടൻ കൃത്യസമയത്ത് തന്നെ റെഡിയായി, ഞാനാ ലേറ്റ് ആയത്. ആ മോളിരിക്ക്, അമ്മ എല്ലാരെയും വിളിക്കണ്ടേ? നിങ്ങൾ വേഗം കഴിച്ചിട്ട് പോകും, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെയാ. കൊള്ളാലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? എനിക്കാണെങ്കിൽ വിശന്നാപ്പിന്റെ കണ്ണ് കാണത്തില്ല. മധുവായിരിക്കെ കഴിക്കാം. മാധുരി ചേച്ചി, ഇവിടെ ഇപ്പൊ വേറെ ചിട്ടകളൊക്കെ ആയോ? എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ആയിരുന്നല്ലോ മുമ്പുള്ള ഇവിടുത്തെ രീതി. ഇപ്പോ വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന ആക്കി മാറ്റിയോ? ഇന്ന് രാവിലെ ആനന്ദേട്ടൻ ഒരു മീറ്റിങ്ങിന് പോണായിരുന്നു. ആനന്ദേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടു, ബാക്കിയുള്ളവർ കഴിക്കുന്ന നേരം ആയിട്ടില്ല. ഈ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, അനുക്കുട്ടി. അവളെ വിളിച്ച് ആഹാരം കൊടുക്കുന്നത് നമ്മുടെ കടമയല്ലേ? അവക്ക് നമ്മളുടെ ടൈമിംഗ് ഒന്നും അറിയില്ലല്ലോ. ആ അതെ, അനുക്കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മധുവല്ലേ നോക്കുന്നേ. ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ വിളിക്കാത്തത് എന്താ? അത് പിന്നെ വസന്തേട്ടനെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനും വേഗം കൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഞാൻ വിളിക്കാം, മധു കഴിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ കയ്യാളായിട്ട് ഒരാൾ ഉള്ളത്. ആഹാരം ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് വിളിച്ചിരുത്തി കഴിപ്പിക്കുകയും വേണം. അതാ വേണ്ടത്. മധുമോളെ, എന്നെ ഉദ്ദേശാ പറഞ്ഞതെന്ന് മനസ്സിലായി. ഞാൻ ഇന്നുവരെ അങ്ങനെ തന്നെയാ ചെയ്തിട്ടുള്ളത്. പിന്നെ വിളിച്ചു കൊടുക്കാൻ എരുമയും മാടും ഒന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ ഇവിടെ ഉള്ളത്. വിശക്കുമ്പോ എടുത്തു കഴിക്കാൻ എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ വിശപ്പ് ഞാൻ എങ്ങനെ അറിയാനാ? എല്ലാരും വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. അമ്മേ, സായു വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മാധുരി, എന്താ വിശേഷം? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ. മോളെ, അനുകുട്ടിയെ ചെന്ന് വിളിക്കും, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറ. അർജുൻ, നീ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ? എന്താ ഈ പതിവില്ലാതെ മുണ്ടും ചുബയൊക്കെ? ഇവിടുത്തെ ചിട്ടകളൊക്കെ പരിഷ്കരിച്ചോണ്ടിരിക്കുക, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അമ്മേ, അർജുന അപകടം വന്ന ആശുപത്രിയിലായിരുന്നപ്പോ ഞാനും പൂജയും കുറച്ച് വഴിപാടും നേർച്ചയൊക്കെ നേർന്നിരുന്നു. ഇന്ന് അർജുനും പൂജയും അമ്പലത്തിൽ പോയി അതൊക്കെ നടത്താൻ പോവാ. പ്രിയച്ച് കുറച്ചു കഴിഞ്ഞ് വന്നോളാന്ന്. വയറ് നിറച്ച് വലിച്ചു കയറ്റിയിട്ടാണോ അമ്പലത്തിൽ നേർച്ച നടത്താനും വഴിപാട് കഴിക്കാനും ഒക്കെ പോകുന്നത്? സാധാരണ സ്ത്രീകൾ അമ്പലത്തിൽ പോകുമ്പോ ഭക്ഷണം കഴിക്കാറില്ല, പൂർണ്ണ വ്രതത്തിലായിരിക്കും. ആന്റി, അമ്പലത്തിൽ പോകുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമാണ്. എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അത് മറ്റുള്ളവരല്ല. ആന്റി എന്തിനാ ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? സ്വന്തം കാര്യം ആന്റിക്ക് നോക്കിയാ പോരെ. നീയേ അങ്ങനെ മധുവിനെ ആക്ഷേപിച്ച് സംസാരിക്കണ്ട. കാലങ്ങളായി ഞങ്ങൾ ശീലിച്ചു വന്ന കാര്യങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നീ ഇവിടെ വന്നു കയറിയത് കൊണ്ട് അതൊക്കെ മാറ്റാമെന്ന് വിചാരിക്കണ്ട. അതിനിവിടെ ആരെങ്കിലും അച്ഛമ്മയുടെ ചിട്ടവട്ടങ്ങളും മാറ്റാൻ പറഞ്ഞോ? പിന്നെ നമ്മൾ ചിട്ടകളും ശീലങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല.
കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയാ. പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും അവരവരുടെ സ്പേസ് ഉണ്ടാവും.